നമസ്കാരം. ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം തന്റെ ദേശസ്നേഹം ചോദ്യം ചെയ്തെന്ന ആരോപണവുമായി കോൺഗ്രസ് ദേശീയ വക്താവ് ഷമ മുഹമ്മദ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ചാനൽ ചർച്ചയ്ക്കിടെ ദേശീയ സുരക്ഷയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് വീഴ്ചകളുണ്ടായെന്ന് ആരോപിച്ച കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദിന് മറുപടിയുമായി മേജർ രവിയും രംഗത്ത് വന്നിരുന്നു. മനോരമ ന്യൂസിന്റെ സർജിക്കൽ സ്ട്രൈക്കാണോ മറുപടി എന്ന ചർച്ചയ്ക്കിടെയായിരുന്നു മേജർ രവി ഷമ മുഹമ്മദിന് മറുപടി നൽകിയത്. ഇതിനിടെയാണ് ചാന്ദ് മൽഹോത്രയുടെ കഥ മലയാളി കേട്ടത്. 1971 നിങ്ങളുടെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള ഒരു അവസരം വന്നിരുന്നു. 16 പട്ടാളക്കാരുടെ തല വെട്ടിയിട്ട് പാകിസ്ഥാൻ ഇവിടെ നിന്നും പോയി പൂഞ്ച് റജോറിൽ. അവിടെ ഒരു ഓഫീസർ കെഞ്ചി എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ അവസരം നൽകണം എന്ന് പറഞ്ഞ് കൊടുത്തില്ല. അവസാനം അദ്ദേഹം സ്വന്തം റിസ്കിൽ പോയി 10 പട്ടാളക്കാരെയും കൊണ്ടുപോയി അവിടെയുള്ള ഒരു ബറ്റാലിയനെ മുഴുവൻ തുടച്ചു നീക്കി. തിരിച്ചു വന്നപ്പോൾ ഓഫീസർ ചോദിച്ചു എന്താണ് തെളിവ് എന്ന്. അദ്ദേഹം തന്റെ ബാഗ് തുറന്ന് കാണിച്ചു കൊടുത്തു. തങ്ങൾ കൊലപ്പെടുത്തിയ 37 പേരുടെ പേർ ചെവികളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇത്രയേ എടുക്കാൻ സാധിച്ചുള്ളൂ എന്ന്. അങ്ങനെ ഒരു ഓഫീസറുള്ള രാജ്യമാണിത്. അദ്ദേഹത്തിന്റെ പേരാണ് മേജർ ചാന്ദ് മൽഹോത്ര. ആ അദ്ദേഹത്തിന് ചെറിയൊരു അവാർഡ് പോലും കൊടുക്കാത്ത സർക്കാരാണ് നിങ്ങളുടെ കോൺഗ്രസ്. മേജർ രവിയുടെ വെളിപ്പെടുത്തൽ ഇതായിരുന്നു. മേജർ ചാന്ദ് മൽഹോത്ര എന്ന ധീര സൈനികന് കേരളവുമായും മലയാളികളുമായും ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട്. അതിസുമുഖനായിരുന്നു മൽഹോത്ര. ഡൽഹിയിൽ രാഷ്ട്രപതിമാരുടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥൻ. ഈ സൈനികനോട് മലയാളി പെൺകുട്ടിക്ക് വലിയ പ്രണയം. അത് മൽഹോത്രയും അംഗീകരിച്ചു. അങ്ങനെ മലയാളിയെ ജീവിത സഖിയാക്കി. രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് മാറി നേരെ പോയത് സൈന്യത്തിലേക്ക്. ഭാര്യയും ഒപ്പം കൂട്ടി. യുദ്ധമേഖലയിൽ നിന്ന് മാറിയായിരുന്നു ഭാര്യയുടെ ക്വാർട്ടേഴ്സ്. മൽഹോത്ര താമസിച്ചിരുന്നത് സൈനിക ക്യാമ്പിന് അടുത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിയന്ത്രണ രേഖ കടന്ന് പാക് സൈന്യം എത്തിയത്. ഇത് പതിവുള്ള സംഭവമായിരുന്നു അന്ന്. പാക് സൈന്യം വെടിയുതിർത്താലും ഡൽഹിയിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ തിരിച്ചടിക്കില്ല ഇന്ത്യൻ സൈന്യം. ഇത് മുതലാക്കി ഇന്ത്യൻ പട്ടാളക്കാരെ പാക് സേന കൊന്നുകളഞ്ഞു. ഒരു കൂസലുമില്ലാതെ അവർ തിരിച്ചുപോയി. ഇത് കേട്ട് മൽഹോത്ര ക്ഷുഭിതനായി. വലിയ തോതിൽ തിരിച്ചടിക്കണമെന്ന് വാദിച്ചു. പക്ഷെ ആ ശബ്ദം ഡൽഹി അംഗീകരിച്ചില്ല. നയതന്ത്ര വഴിയെക്കുറിച്ചായി ഉപദേശം. ഇത് കേട്ട മൽഹോത്ര ആ തീരുമാനമെടുത്തു. 10 സൈനികരടങ്ങുന്ന കമാൻഡോ വിങ്ങിന്റെ തലവനായിരുന്നു അന്ന് മൽഹോത്ര. ബറ്റാലിയനിലെ കമാൻഡിനെ കാര്യമറിയിച്ച് മൽഹോത്ര ദൗത്യം ഏറ്റെടുത്തു. എന്തു വന്നാലും ഉത്തരവാദിത്തം സൈന്യം ഏറ്റെടുക്കില്ലെന്ന മുന്നറിയിപ്പ് അവഗണിച്ച് മൽഹോത്രയും 10 പേരും നിയന്ത്രണ രേഖ മറികടന്ന് പാക് മണ്ണിലെത്തി. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുഴുവൻ പേരുമായി തിരിച്ചെത്തി. 37 പേരെ വകവരുത്തിയെന്ന് കൂടെ ഉണ്ടായിരുന്ന സൈനികർ പറഞ്ഞപ്പോൾ ക്യാമ്പിൽ ആരും അംഗീകരിച്ചില്ല. കള്ളം പറയുന്നുവെന്ന് പരിഹസിച്ചു. അങ്ങനെ ചർച്ച കമാൻഡർക്ക് മുന്നിലെത്തി. 37 പേരെ കൊന്നതിന് തെളിവ് തേടി. ഈ സമയം തന്റെ ബാഗിൽ നിന്ന് മൽഹോത്ര 37 ചെവികൾ കയ്യിലെടുത്തു. എല്ലാവരുടെയും തല കൊണ്ടുവരുന്നത് പ്രായോഗികമായിരുന്നില്ല. അതുകൊണ്ട് ചെവി അറുത്തെടുത്തു. ഇതാണ് തെളിവ്. ഇത് കണ്ട് കമാൻഡർ ഞെട്ടി. അനൗദ്യോഗികമായി മൽഹോത്രയുടെ ധീരതയെ ഡൽഹിയിലും അറിയിച്ചു. അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചോളാനായിരുന്നു മറുപടി. മൽഹോത്രയ്ക്ക് ആരും പതക്കം നൽകിയില്ല. ആയുധപ്പുര തകർത്ത വീര്യം. തൊട്ടു പിന്നാലെ യുദ്ധമെത്തി. പാകിസ്ഥാന്റെ ആയുധ കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ദൗത്യം. എല്ലാം തകർത്തു. പക്ഷേ ഒരിടത്ത് നിന്ന് മാത്രം നിലയ്ക്കാതെ വെടിയുണ്ടകളെത്തി. എവിടെ നിന്നാണെന്ന് ആർക്കും അറിയില്ല. അതിർത്തി കടന്നുപോയി അത് കണ്ടെത്തി നശിപ്പിക്കുകയെന്ന ദൗത്യം മൽഹോത്ര സ്വയം ഏറ്റെടുത്തു. അങ്ങനെ വീണ്ടും കമാൻഡോകളുമായി പാക് ഏരിയയിലേക്ക്. തന്ത്രപരമായാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ ഒരിടത്ത് ഒളിപ്പിച്ചത്. മൊണ്ടാൾ എന്ന ഗ്രാമത്തിലായിരുന്നു ആ തീത്തുപ്പും യന്ത്രത്തോക്കുകൾ. ഗ്രാമത്തിലെ വീടുകൾക്കുള്ളിൽ ആയുധങ്ങൾ വെച്ചു. അതിനുശേഷം വീട്ടിനുള്ളിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമിട്ട് ആക്രമിച്ചു. രഹസ്യമായി മൊണ്ടാളിലെത്തിയ മൽഹോത്ര ആയുധശേഖരം എവിടെ നിന്ന് മനസ്സിലാക്കി. 6 വീടുകൾ കണ്ടെത്തി. ലക്ഷ്യസ്ഥാനത്തെ ഗ്രനേഡ് ഉപയോഗിച്ച് തകർത്തു. ആരുമറിയാതെ നിയന്ത്രണ രേഖ കടന്ന് സ്വന്തം ബാരക്കിലും എത്തി. പാകിസ്ഥാനെ യുദ്ധത്തിൽ മാനസികമായി തളർത്തിയ ഓപ്പറേഷനായിരുന്നു ഇന്ത്യയുടെ റെയ്ഡ് മണ്ടോൾ. അങ്ങനെ ആയുധങ്ങൾ തകർത്ത് 2 ദിവസത്തിനുള്ളിൽ ആ യുദ്ധവും അവസാനിച്ചു. മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി മൊണ്ടാളിലെ ആയുധപ്പുര തകർക്കലിൽ വലിയ തോതിൽ ആൾനാശമുണ്ടായി. പക്ഷേ യുദ്ധസമയത്ത് സ്വാഭാവികമായി സംഭവിക്കുന്നതായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ. അങ്ങനെ ആ യുദ്ധം ഇന്ത്യ വരുതിയിലാക്കിയതിന് പിന്നിലും മൽഹോത്രയുടെ മികവുണ്ടെന്ന് മേജർ രവി സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരം വീരന്മാരാണ് യഥാർത്ഥ ദേശസ്നേഹികളെന്നും മേജർ രവി വിശദീകരിക്കുകയാണ്.
ഞാൻ സർവീസിലുണ്ടായിരുന്ന കാലത്ത് 89-90 കാലമാണ്. അന്നൊരു ഓപ്പറേഷൻ എങ്കിലും ഇല്ലാതിരുന്ന ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അന്ന് കണ്ടൊരു കശ്മീർ ഉണ്ട്, അടുത്തിടെ ഞാൻ കണ്ടൊരു കശ്മീർ ഉണ്ട്. 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതിന് ശേഷം ഏകദേശം 6 മാസക്കാലം ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ചങ്കൂറ്റം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇന്ന് രാജ്യം ശക്തി കാണിക്കുന്നത് എന്നെ അടിച്ചാൽ ഞാൻ രണ്ടടിക്കും എന്ന രീതിയിലാണ്. ഇതേ ശൈലിയായിരുന്നു മൽഹോത്രയുടേതെന്നും മേജർ രവി പറയുന്നു. ഭാര്യയായത് PNC മേനോന്റെ സഹോദരിയാണ്. മൽഹോത്രയുടെ പ്രണയ നായിക മലയാളി PNC മേനോൻ എന്ന വ്യവസായിയുടെ അടുത്ത ബന്ധുവാണെന്ന് മേജർ രവി പറയുന്നു. മേനോന്റെ കസിനാണ് മൽഹോത്രയെ പ്രണയത്തിൽ ജീവിത പങ്കാളിയാക്കിയത്. സൈന്യത്തിൽ നിന്ന് വിരമിച്ച മൽഹോത്രയും കുടുംബത്തോടൊപ്പം ബഹ്റൈനിലാണെന്ന് രവി പറയുന്നു. സൈനികന്റെ മകളായിരുന്നു മൽഹോത്രയുടെ ഭാര്യയും. കുറച്ചുനാളായി ആരോഗ്യ പ്രശ്നങ്ങളാൽ കിടപ്പിലാണ് റെയ്ഡ് ഓൺ മണ്ടോളിലെ വീര ജേതാവ്. ചാനൽ ചർച്ചയ്ക്കിടയിൽ നമ്മുടെ രാജ്യത്തെ പറ്റിയും ധീര സൈനികരെ പറ്റിയും വായിൽ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ ഓർക്കണം, മൽഹോത്രയെ പോലുള്ള ധീര സൈനികരുടെ ചെറുത്തുനിൽപ്പുകൊണ്ടാണ് നാം ഇന്ന് ഇവിടെ സുഖമായി ജീവിക്കുന്നത് എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.